നമസ്കാരം എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി കട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 150 ഗ്രാം ബീഫ് ഉണ്ടായിരുന്നു. ബീഫിൻ്റെ മറ്റേ ആരുള്ള ഭാഗമല്ലേ, ആ ഭാഗം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അത് വേവിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 4 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ കളർ മാറുന്ന വരെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണമുണ്ടല്ലോ, അത് പോകുന്ന വരെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർക്കാട്ടോ, ഇവിടെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില മാത്രം ചേർത്തത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കുന്നില്ല, കാരണം ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഒരു ഉള്ളി നമുക്ക് ഗരം മസാല കൂടി ചേർക്കാം. നല്ലൊരു മണവും ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കട്ലറ്റിന്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബീഫ് മസാല ഉണ്ടല്ലോ, അതുകൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മസാല എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലപോലെ നിളക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നല്ലപോലെ കട്ടൊന്നുമില്ലാതെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും മസാലയ്ക്കെ എത്തുന്ന രീതിയിൽ എല്ലാം കൂടി മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കട്ലറ്റിനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഈ തീയൊക്കെ ഓഫാക്കിയിട്ട് ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പല ഷേപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കട്ലറ്റ്. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാണ്. മൊത്തമായിട്ട് നമ്മുടെ കട്ലറ്റ് ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കോഴിമുട്ട നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ലറ്റ് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇടുക. എന്നിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും ആകുന്നവരെ. അപ്പോൾ മൊത്തം നമ്മുടെ കട്ലറ്റ് എല്ലാം അങ്ങനെ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
മൊത്തം കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിലൊക്കെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പെണ്ണൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാം. കാരണം ഇതിലുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി കുക്കായ സാധനങ്ങളാണ്. ജസ്റ്റ് ഇതിൻ്റെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ പുറത്തുള്ള, അതൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൽ കോഴിമുട്ട ഒക്കെ ഉള്ളതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് മറ്റു ഭാഗം കൂടി ഇതുപോലെ ബ്രൗൺ കളറായ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ള കട്ട്ലറ്റ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മൊത്തം കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും വെജിറ്റബിൾ വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ബീഫ് വെച്ചിട്ടുള്ള കട്ട്ലറ്റ് അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ പൊള്ളിയാണ്. അപ്പോൾ എന്തായാലും ബീഫൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അത്രയ്ക്ക് അടാറി ടേസ്റ്റാട്ടോ നമ്മുടെ ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.